അമേരിക്കയെ പിന്തള്ളി ഒന്നാം നമ്പർ സൂപ്പർ പവർ ആകുക എന്നതാണ് ചൈനയുടെ പ്രാഥമിക ദേശീയ ലക്ഷ്യം ഈ ദൗത്യം നിറവേറ്റാൻ ചൈന രണ്ട് ദരിദ്ര രാജ്യങ്ങളായ ഉത്തര കൊറിയയും പാകിസ്ഥാനേയും പിന്തുണയ്ക്കുന്നു ഇതുവഴി ചൈന ഉത്തര ഉത്തരകൊറിയെ അമേരിക്കയ്ക്കെതിരെയും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയും തിരിച്ച് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു ചൈനീസ് നേതൃത്വം ഇന്ത്യയെ നേരിട്ട് നേരിടുന്നതിനു പകരം പാകിസ്ഥാൻ ഇടയ്ക്കിടെ എല്ലിൻ കഷ്ണങ്ങൾ നൽകുന്നതിലൂടെ ഇന്ത്യയുടെ വളർച്ചയെ നിയന്ത്രണത്തിലാക്കുക എന്ന ലക്ഷ്യം ചൈന കൈവരിക്കാൻ ശ്രമിക്കുകയാണ് മിക്ക ഇന്ത്യൻ സൈനിക ചിന്തകരും ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ ഒരു സംയുക്ത സമ്പൂർണ്ണ സൈനിക ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യതയിൽ വിശ്വസിക്കുന്നു ഈ ആക്രമണത്തെ അവർ ടു ഫ്രണ്ട് വാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു പാകിസ്ഥാന്റെ കാര്യത്തിൽ രണ്ടു രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരേ കാലാവസ്ഥയും സമാനമായ ഭൂപ്രദേശവും കാരണം ഏത് സമയത്തും ഉയർന്ന തീവ്രതയുള്ള ഒരു സംഘർഷം സാധ്യമാണ് എന്നാൽ ചൈനയുടെ കാര്യത്തിൽ സൈനിക ശേഷിയേക്കാൾ കാലാവസ്ഥ ഒരു പ്രതികൂല സാഹചര്യമായി പ്രവർത്തിക്കുന്നു അതായത് ഉത്തരേന്ത്യയിലെ ചൈന ഇന്ത്യ അതിർത്തികളിൽ മിക്ക സമയങ്ങളിലും ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അതിശൈത്യം മനുഷ്യനും യന്ത്രത്തിനും കഠിനമായ ആയാസം ഉണ്ടാക്കുന്നു എന്നതുകൂടാതെ വാസയോഗ്യമല്ലാത്തതും ദുർഘടവുമായ ചില ഭൂപ്രദേശങ്ങളും മൂന്ന് കിലോമീറ്ററിലധികം ഉയരവും ചൈനയ്ക്ക് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നു നമ്മുടെ എതിരാളികളുടെ സൈനിക ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ കാര്യത്തിൽ അരുണാചൽ പ്രദേശിലേക്കുള്ള പ്രവേശനവും പാകിസ്ഥാന്റെ കാര്യത്തിൽ ജമ്മു കാശ്മീരിലേക്കുള്ള പ്രവേശനവുമാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം ചൈനയ്ക്ക് സ്വന്തം സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയെ കീഴടക്കാൻ സാധിക്കുമോ അതോ പാകിസ്ഥാന്റെ സഹായത്തോടെയുള്ള ടു ഫ്രണ്ട് വാർ വേണ്ടിവരുമോ ഇന്ത്യയെ കീഴടക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വിഷയങ്ങൾ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം ചൈനയുടെ ഭൂതകാലത്തെക്കുറിച്ചൊരു പഠനം കാണിക്കുന്നത് സ്വന്തം താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കാത്തിടത്തോളം ഒരു സംഘടനത്തിലും ചൈന ഒരിക്കലും ഇടപെടില്ല എന്നതാണ് അതായത് പാകിസ്ഥാന്റെ ജമ്മു കാശ്മീർ പ്രവേശനത്തെ ഒരു രീതിയിലും ചൈന സഹായിക്കില്ല അതിനാൽ ജമ്മു കാശ്മീരിനെ മുഴുവനായും കൂട്ടിച്ചേർക്കുക എന്ന പാകിസ്ഥാന്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കാൻ ചൈന ഒരിക്കലും സൈനികമായി ഇടപെടില്ല അക്സൈചിൻ മേഖലയുടെ മുപ്പത്തിയേഴായിരത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ കാരക്കോറ ഹൈവേ നിർമ്മിക്കാൻ പാകിസ്ഥാൻ ചൈനയ്ക്ക് അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ സ്ഥലവും നൽകിയിരിക്കുന്നു ഇതിൽ കൂടുതൽ ഇന്ത്യൻ മണ്ണ് ചൈനയ്ക്ക് ആവശ്യമില്ല എങ്കിലും അരുണാചൽ പ്രദേശിനോടുള്ള ചൈനയുടെ അധിനിവേശത്തിന് പിന്നിലെ ലക്ഷ്യം തവാങ് ആശ്രമം പോലെയുള്ള മതപരമായ കാരണങ്ങളാണ് അതിനാൽ പാകിസ്ഥാനെ സഹായിക്കുക എന്ന ഒറ്റ കാരണത്താൽ ചൈന ഇന്ത്യയുമായി സൈനികമായി ഇടപെടില്ല എന്നത് വ്യക്തമാണ് പകരം ഇന്ത്യയിൽ ദുർബലമായൊരു സർക്കാർ നിലനിൽക്കുമ്പോൾ അരുണാചൽ പ്രദേശിനെ കൂട്ടിച്ചേർക്കാൻ ഭാവിയിൽ ചൈന ശ്രമിച്ചേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു യുക്തിസഹമായൊരു നിഗമനത്തിലെത്താൻ ചൈനീസ് സൈന്യത്തിന്റെ പ്രത്യേകിച്ച് പി എൽ എയർഫോഴ്സിന്റെ ഒരു ഡിജിറ്റൽ വിലയിരുത്തൽ അത്യന്താപേക്ഷിതമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഇന്ത്യൻ വ്യോമസേനയെ ഉപയോഗിച്ചിരുന്നില്ല കാരണം ചൈന കൊൽക്കത്തയിൽ ബോംബാക്രമണം നടത്തുമെന്ന് അന്നവർ വിശ്വസിച്ചിരുന്നു ടിബറ്റ് ഓട്ടോണമസ് റീജ്യൻ ആസ്ഥാനമായുള്ള ചൈനീസ് വ്യോമസേനയുടെ ഘടകങ്ങൾ പ്രവർത്തന അന്തരീക്ഷം കാരണം കുറഞ്ഞ ശേഷിയുള്ളതാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത കൂടാതെ ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തെ അടിസ്ഥാനമാക്കിയുള്ള ചൈനീസ് വ്യോമസേനാ ഘടകങ്ങൾക്ക് വളരെ പരിമിതമായി മാത്രമേ ഇന്ത്യയുടെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയൂ വിമാനങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽപക്കത്തെ ഏറ്റവും വലിയ വ്യോമസേനയാണ് ചൈനീസ് വ്യോമസേന കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വ്യോമസേനയാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് എന്നത് ടിബറ്റ് പ്രദേശത്തിൽ നിന്നും വ്യത്യസ്തമായി ചൈനയിലെ മെയിൻലാൻഡിൽ നിന്നുള്ള വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ സാധ്യമാണെങ്കിലും ഉൾപ്പെട്ടിരിക്കുന്ന ദൂരങ്ങൾ കാരണം ഫലപ്രാപ്തി ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് ചൈന വിശ്വസിക്കുന്നു ടിബറ്റ് ഓട്ടോണമസ് റീജ്യണിലെ ചൈനീസ് വ്യോമസേനയുടെ കഴിവ് വിലയിരുത്തുന്നതിന് പ്രാദേശിക ഭൂമിശാസ്ത്രത്തെയും ഭൂപ്രദേശത്തെയും കുറിച്ചുള്ള ധാരണ അത്യാവശ്യമാണ് ചൈനീസ് സായുധ സേനയുടെ ഏഴ് സൈനിക മേഖലകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇന്ത്യയുടെ എതിർവശത്തുള്ളത് അതായത് ലാൻസോ എം ആർ ലഡാക്ക് സെക്ടർ നേതൃവശത്തും ചെങ്ഡു എം ആർ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തായും സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഈ സൈനിക മേഖലകളെ സൈനിക ജില്ലകളായും തിരിച്ചിരിക്കുന്നു അതായത് ചെംഗു എം ആർ മേഖലയിലെ രണ്ട് സൈനിക ജില്ലകളിലൊന്ന് മ്യാൻമാർ എതിർവശത്തായുള്ള യുനാനും അസം സിക്കിം അരുണാചൽ എന്നിവയ്ക്ക് എതിർവശത്തായുള്ള സിസാങ്ങുമാണ് അതോടൊപ്പം ലാൻസോയംമാറിൽ ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ലഡാക്ക് എന്നിവ കേന്ദ്രവശത്തായുള്ള സൌത്ത് സിൻജിയാങ് സൈനിക ജില്ലയും ലഡാക്കിനോട് ചേർന്ന് ഈസ്റ്റ് സിൻജിയാങ് സൈനിക ജില്ലയും നമ്മളെ അഭിമുഖീകരിക്കുന്നു ചൈനീസ് വ്യോമസേനയ്ക്ക് എയർ ഓപ്പറേഷൻ ആരംഭിക്കാൻ കഴിയുന്ന പതിനഞ്ച് പ്രവർത്തന ബേസുകൾ ഈ രണ്ട് സൈനിക മേഖലകളിലുമായുണ്ട് സാധ്യതയുള്ള തന്ത്രപരമായി യുദ്ധമേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന എയർഫീൽഡുകൾ പരിഗണിക്കുകയാണെങ്കിൽ എണ്ണം ബെറും അഞ്ചായി കുറയുന്നു ഈ എയർഫീൽഡുകൾ ഘോട്ടാൻ ഹോപ്പിംഗ് കോങ്കസോങ് ഡോൺഷൂൺ പങ്ത എന്നിവയാണ് കോട്ടാൻ ഒഴികെ മറ്റ് നാല് എയർഫീൽഡുകളും ശരാശരി നാലായിരം മീറ്റർ ഉയരത്തിലാണ് അതേസമയം ആയിരത്തി നാന്നൂറ് മീറ്റർ മാത്രം ഉയരമുള്ള ഖോട്ടാൻ ശ്രീനഗറിന്റെ അതേ ഉയരത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ് ലളിതമായി പറഞ്ഞാൽ ഉയരം ഒരു വിമാനത്തെയും മനുഷ്യനെയും ഒരുപോലെ ബാധിക്കുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് വിമാനങ്ങളുടെ ആക്രമണ ശേഷിയോടൊപ്പം ഭാരം വഹിക്കാനുള്ള ശേഷിയും ഗണ്യമായി കുറയുന്നു ചൈനീസ് വ്യോമസേന ടിയു സിക്സ്റ്റീൻ ക്യൂ ഫൈവ് ഐ എൽ ട്വന്റിഎയ്റ്റ് ജെ എയ്റ്റ് തുടങ്ങിയ കാലഹരണപ്പെട്ടതും പഴയതുമായ വിമാനങ്ങളെ ആശ്രയിക്കുന്നത് തുടർന്നു പോരുന്നു ആധുനിക ഫ്ലീറ്റിൽ സുഖോയി ട്വന്റി സെവൻ സുഖോയി തേർട്ടി സുഖോയി തേർട്ടി ഫൈവ് എന്നിവയുടെ മിശ്രിതവും തദ്ദേശീയമായ ജെ ട്വന്റി ജെ എഫ് സെവൻറ്റീൻ എന്നിവയും ഉൾപ്പെടുന്നു ക്യു ഫൈവ് ഐ എൽ ട്വന്റി എയ്റ്റ് എന്നിവയുടെ ലോഡ് വഹിക്കാനുള്ള ശേഷി പരിമിതമാണ് അല്ലെങ്കിൽ ഫലപ്രദമല്ല എന്ന് കരുതപ്പെടുന്നു എന്നാൽ ടി യു സിക്സ്റ്റീന് മതിയായ ഭാരം വഹിക്കാൻ കഴിയുമെങ്കിലും മലനിരകൾ നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലെ ഇവയുടെ പ്രവർത്തനം വളരെ സംശയാസ്പദമാണ് വിന്റേജ് റഡാറുകൾ പ്രവർത്തിപ്പിക്കുന്നത് വഴി റഡാർ കവർ ഇടത്തരം ഉയർന്ന തലത്തിൽ തൃപ്തികരമാണ് എന്നിരുന്നാലും ഭൂപ്രദേശവും കുറച്ച് റഡാറുകളും കാരണം താഴ്ന്ന നിലയിലുള്ള റഡാർ കവർ നിലവിൽ ഫലപ്രദമല്ല ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ ഭാരം വഹിക്കാനുള്ള ശേഷിയിലെ കുറവ് കാരണം ചൈനീസ് എയർഫോഴ്സിലെ എയർലിഫ്റ്റ് കഴിവുകൾ വളരെ പരിമിതമാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എൽ സെവൻറി സിക്സിന് ചണ്ഡീഗഡിൽ നിന്നും ലേയിലേക്ക് നാൽപ്പത് ടൺ വഹിക്കാനാകും എന്നാൽ ലേ ചണ്ഡീഗഡ് മടക്കയാത്രയിൽ ഇവയ്ക്ക് കഷ്ടിച്ച് പകുതി ലോഡോ അതിലും കുറവ് മാത്രമേ വഹിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഹെലിബോൺ കഴിവും ക്രമാതീതമായി കുറയുന്നു ടിബറ്റ് മേഖലയ്ക്കുള്ളിലെ സൈനികർക്ക് വലിയ തോതിലുള്ള ഉപകരണങ്ങൾ കൈമാറുന്നതിനായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതും അസാധ്യമാണ് ഉദാഹരണത്തിന് സമുദ്ര നിരപ്പിലേ ദേശം രണ്ടായിരം കിലോഗ്രാം ഉയർത്താൻ കഴിയുന്ന ഒരു എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററിന് ടിബറ്റിന് എയർഫീൽഡുകളിൽ വെറും നൂറ് കിലോഗ്രാം മാത്രമേ വഹിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ബെറ്റാലിയൻ വലിപ്പത്തിലുള്ള സേനയെ ഡ്രോപ്പ് ചെയ്യാനുള്ള കഴിവ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് ഏകദേശം പതിനായിരം അടി ഉയരത്തിലുള്ള ടിബറ്റൻ പീഠഭൂമിയിലെ ഹെലിബോൺ ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യൻ സൈന്യം ചർച്ച തുടരുന്നുണ്ടെങ്കിലും ഓരോ ഹെലികോപ്റ്ററിനും ആ ഉയരത്തിൽ രണ്ട് പൂർണ്ണ സജ്ജരായ സൈനികരെ പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് ടിബറ്റൻ മേഖലയിലെ ചൈനീസ് എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റിയെ പറ്റി ഒന്ന് വിശദമായി നോക്കാം സുഖോയി ട്വന്റി സെവൻ സുഖോയി തേർട്ടി ജെ ട്വന്റി ജെ എഫ് സെവൻറ്റീൻ എന്നിവ മാത്രമാണ് നിലവിലെ ഈ മേഖലയിലെ ഫലപ്രദമായ സ്ട്രൈക്ക് ഘടകങ്ങൾ എന്നാൽ ഈ മേഖലയിലെ എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ തോതിലുള്ളതും സുസ്ഥിരവുമായ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല അതോടൊപ്പം വളരെ പരിമിതമായ രാത്രി പ്രവർത്തനങ്ങൾ മാത്രമേ ഈ മേഖലയിൽ നിന്നും ചൈനീസ് വ്യോമസേനയ്ക്ക് നടത്താൻ കഴിയുകയുള്ളൂ അതിനാൽ ടിബറ്റ് ഓട്ടോണമസ് റീജിയനിൽ നിന്നും പ്രവർത്തിക്കുന്ന ചൈനീസ് എയർഫോഴ്സ് ഇന്ത്യയുടെ കരസേനയ്ക്ക് വിലപ്പെട്ട ഭീഷണികളൊന്നും തന്നെ ഉയർത്തുന്നില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി പാകിസ്ഥാൻ വ്യോമസേന അതിന്റെ ശക്തിയും ഫയർ പവറും ക്രമേണ കുറച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള പുതിയ പാകിസ്ഥാന്റെ സ്ട്രൈക്ക് ശേഷിയെ ചെറുതായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജെ എഫ് സെവൻറ്റീൻറെ സേവനക്ഷമതയും പ്രവർത്തനപരമായ ഉപയോഗവും ചൈനയും പാകിസ്ഥാനെയും ആശങ്കപ്പെടുത്തുന്നു സ്പെയറുകളുടെ രൂക്ഷമായ ക്ഷാമം കാരണം മിറാഷ് വേരിയന്റുകളും എഫ് സെവൻ ടിയും നിലവിൽ മോശം അവസ്ഥയിലാണ് അതിനാൽ ഒരേ സമയം ഒരു ഡസണിലധികം ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ പാകിസ്ഥാന് മതിയായ ആയുധങ്ങൾ നിലവിലില്ല നിലവിലുള്ള ജിയോ സ്ട്രാറ്റജിക് സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും നാലാം അല്ലെങ്കിൽ അഞ്ചാം തലമുറയിലെ ആധുനിക യുദ്ധവിമാനങ്ങളൊന്നും പാകിസ്ഥാൻ വ്യോമസേന സ്വന്തമാക്കാൻ സാധ്യതയില്ല ചൈനയുടെ ജെ എഫ് സെവന്റീനുകൾ മാത്രമാണ് ഏറ്റവും പുതിയ ഏറ്റെടുക്കലെങ്കിലും ഇവയുടെ എയറോ എഞ്ചിനുകൾ കാരണം ഇവയ്ക്ക് ഗുരുതരമായ പ്രവർത്തന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു മൊത്തത്തിൽ വികലമായ ഏറ്റെടുക്കൽ നയങ്ങൾ കാരണം ഇന്ത്യൻ എയർഫോഴ്സ് കോ ഡ്രോണുകളും വർഷങ്ങൾ കഴിയുന്നതോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് സംഭവിക്കുന്ന ഫോഴ്സ് മൾട്ടിപ്ലയറുകളുടെ കൂട്ടിച്ചേറുക്കൽ കൂടുതൽ പേശിയും പ്രവർത്തന വഴക്കവും നൽകുമെന്നതും ഉറപ്പാണ് അതോടൊപ്പം രണ്ട് മുന്നണി യുദ്ധം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ മുപ്പത് സ്ക്വാഡ്രോൺ മൂല്യമുള്ള പോരാളികളുടെ നിലവിലെ ശക്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമാണ് എന്നിരുന്നാലും ഇന്ത്യൻ വ്യോമസേനയുടെ ആശങ്ക പ്ലാറ്റ്ഫോമുകളുടെ കുറവല്ല പകരം ആയുധങ്ങളുടെ ഗുരുതരമായ ക്ഷാമമാണ് നമ്മുടെ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ ഇൻവെൻട്രി വളരെ ചെറുതായതിനാലും ആഭ്യന്തരമായി ഒരു പി ജി എം പോലും നിർമ്മിക്കാത്തതിനാലും വിലയേറിയ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു ഇന്ത്യൻ വ്യോമസേന നാൽപ്പത്തിയഞ്ച് ഫൈറ്റർ സ്ക്വാഡ്രോൺ എന്ന മാനസികാവസ്ഥ ഉപേക്ഷിച്ച് പകരം വൻതോതിൽ ഇടത്തരം ലിഫ്റ്റ് ശേഷി നേടിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത് സ്ക്വാഡ്രോൺ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നാണംകെട്ട തോൽവി കാരണം ഇന്ത്യൻ മനസ്സുകളിൽ ആഴത്തിലുള്ള മുറിവ് അവശേഷിക്കുകയും പരമ്പരാഗത ചൈനീസ് സൈന്യത്തിന് പ്രത്യേകിച്ച് ചൈനീസ് വ്യോമസേനയ്ക്ക് സാങ്കല്പിക കഴിവ് നൽകിക്കൊണ്ട് ചൈനയെ ഉയർത്തി കാണിക്കുകയും ചെയ്തു പോരുന്നു ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന രണ്ട് മുന്നണി യുദ്ധ സാഹചര്യത്തിന് ഒരു സാധ്യതയും ഇല്ല എന്ന് തെളിയിക്കുന്ന വാദങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒരു യുദ്ധം മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ നീണ്ടു നിന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയോ ആയുധമോ നിലവിൽ പാകിസ്ഥാനില്ല എന്നതൊരു വസ്തുതയാണ് അതോടൊപ്പം ഇന്ത്യൻ സായുധ സേനയെ നിർവീര്യമാക്കാൻ ചൈനയ്ക്ക് സൈനികമായി കഴിവില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഇന്ത്യക്കുള്ളിലെ പലർക്കും ചൈന സ്നേഹം കൂടുതലായതിനാൽ ചൈന മികച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സായുധ സേനയ്ക്കും വ്യോമസേനയ്ക്കും മുന്നിൽ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നതാണ് സത്യം